ഇടപെടാറുണ്ട്. ഒരു കൺവെൻഷനിൽ വിശ്വഹിന്ദു പരിഷത്ത് ഒരു പെന്തക്കോസ്ത് കൺവെൻഷനാണ്, അവർ കൺവെൻഷൻ നടത്താൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അവിടെ 100 ആളുകൾ ഞങ്ങൾ നേരത്തെ നിന്നിട്ട് കൺവെൻഷൻ നടത്തിച്ച ആളുകളെ ഞങ്ങൾ. മാത്രമല്ല പെന്തക്കോസ് വിഭാഗങ്ങളുടെ വിഷയങ്ങളിൽ ഉദാരമായ സമീപനം ഞങ്ങൾ സ്വീകരിക്കും. അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പരസ്യ പ്രതിഷേധം നടത്തിയ ആളുകളെ ഞങ്ങൾ വടക്കേണ്ടിയിലൊക്കെ. അപ്പോൾ ഈ സംഭവം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനിയും പിന്നെ ഇല്ല, ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയില്ല. പെട്ടെങ്കിൽ ഇടപെടും. പെന്തക്കോസ് സമുദായങ്ങൾ സഭകൾക്ക് ഈ സെമിത്തേരികൾ വളരെ കുറവാണ്. അപ്പം ചർച്ചകളുണ്ട്, ആരാധന കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിലും സെമിത്തേരി അവർക്ക് വലിയ കാര്യമായിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കും? തീർച്ചയായിട്ടും. CSTSനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സ്വന്തമായി സെമിത്തേരി ഉണ്ട്, സ്വന്തമായി ആംബുലൻസുകളുണ്ട്. 10 കൊണ്ട് ആ രംഗത്തേക്കും കൂടെ ഞങ്ങൾ വന്നു. സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞൊരാശയത്തിലേക്ക് വന്നു. അപ്പോൾ ചില സഭകളും ചില ഹൈന്ദവ സംഘടനകളൊക്കെ പറഞ്ഞത്, സമുദായത്തിൽ വന്നില്ലേ നിങ്ങളുടെ ശവ അടക്കും എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് ഞങ്ങൾ സെമിത്തേരി അങ്ങ് വാങ്ങി, മറുപടി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ഇടുക്കിയിലായാലും ഉള്ള മറ്റേതെങ്കിലും സ്ഥലത്തായാലും ഉള്ള ഒരു ഒരു ദളിത് വിവാഹത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു, അദ്ദേഹത്തിനെ അടക്കാനായിട്ട് ഇവിടെ പ്രാദേശികമായ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം? ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്, അതിനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ഇതൊരു വലിയ ഒരു കാര്യമാണ്. എല്ലാ ജില്ലകളിലും രണ്ടു മൂന്ന് സ്ഥലത്തുണ്ട്. ഇതൊരു വലിയൊരു കാര്യമാണ് ഈ സുരേഷ് സാറ് പറയുന്നത്. കേരളത്തിൽ എവിടെയെങ്കിലും ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ട അദ്ദേഹത്തെ അടക്കാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ആ പരിസരത്തുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം CSDS ഏറ്റെടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല അവർക്ക് സ്വന്തമായിട്ടുള്ള ആംബുലൻസ് സർവീസ് സൗജന്യമായി കൊടുക്കും. സൗജന്യമായിട്ട് എവിടെയാണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് CSDSമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കാര്യങ്ങൾ. അതിന് CSDSൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ താലൂക്കിലും പഞ്ചായത്തിലും അതിൻ്റെതായ യൂണിറ്റ് പ്രവർത്തിക്കും.